ഹലോ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് എക്സാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 1-ാം തീയതിയാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്ത എക്സാം നടക്കുന്നത്. ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ എക്സാമിന്. പരീക്ഷയ്ക്ക് ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പരീക്ഷാ സെൻറ്ററിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ സെൻറ്ററിൽ നിങ്ങൾ നേരത്തെ പോയി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ID പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ വരുന്നതാണ്. പക്ഷേ ആർക്കെങ്കിലും മൊബൈൽ ഫോണിൽ സെൻറ്ററിൽ മെസ്സേജും വന്നിട്ടില്ല, ഹാൾ ടിക്കറ്റിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്യണം, ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം, കാരണം നാളെ ശനിയാഴ്ചയാണ്, പിന്നെ ഞായറാഴ്ച എക്സാം ആയതുകൊണ്ട് ഇന്ന് തന്നെ അത് നിങ്ങൾ വിളിച്ച് അവരോട് കൺഫേം ചെയ്തിരിക്കണം. പരീക്ഷാ ബോർഡിൻ്റെ ഫോൺ നമ്പർ ഇതാണ്: 04-71-2-46-86-90. ഒന്നുകൂടി പറയാം, 04-71-2-46-86-90 എന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് നടക്കുന്ന സെൻറ്റർ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് നേരത്തെ പോയി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ ID പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതായിരിക്കും. പരീക്ഷയെ സംബന്ധിക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ചുമതല ചോദിച്ചിട്ട് ഇപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ കുറേ കൺഫ്യൂഷനാണുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്താണ്, രജിസ്ട്രാറിൻ്റെ ചുമതല എന്താണ്, പ്രസിഡൻറ്റിൻ്റെ ചുമതല എന്താണ്, ഇത് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്തൊക്കെയാണെന്നറിയാം. നമുക്കറിയാം, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയും. അതിപ്പം ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കൊക്കെ നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവിന് എപ്പോഴും മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിലാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന് നമ്മൾ സെക്രട്ടറി എന്നാണ് പറയുന്നത്. അതുപോലെ അർബൻ ബാങ്കിലൊക്കെയാണെങ്കിൽ നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവിനെ മാനേജർ എന്നാണ് പറയുന്നത്, ജനറൽ മാനേജർ, അങ്ങനെ നമ്മൾ മാനേജർ എന്നാണ് പറഞ്ഞത്. അതെല്ലാവരും ഓർത്തിരിക്കുക. ഒരു സഹകരണ സംഘങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ മറ്റ് പല പേരുകളാണ് സെക്രട്ടറി, മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ മാനേജർ. ഈ പല പേരുകളാണ് അവരെ അറിയപ്പെടുന്നത്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ അവരെ നമ്മളെപ്പോഴും സെക്രട്ടറി എന്നാണ് പറയുന്നത്. അതുപോലെ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അത് പ്രാഥമിക സംഘമാണ് എങ്കിൽ പോലും അവരുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ അഥവാ MD എന്നാണ് പറയുന്നത്. പക്ഷേ അർബൻ ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവിനെ പറയുന്ന പേര് ജനറൽ മാനേജർ എന്നാണ് അവരെ പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല, അതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് പൊതുയോഗ ഭരണസമിതി തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ചീഫ് എക്സിക്യൂട്ടീവിനാണ്. ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അത് ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങളും പൊതുയോഗം തീരുമാനിക്കുന്ന കാര്യങ്ങളും നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മാനേജറുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തം ആണ്. പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുക, സംഘത്തിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തുക എന്നതാണ് സെക്രട്ടറിയുടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ചുമതല. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആരാണ് ചെയ്യേണ്ടത്, ആരാണ് നടപ്പിലാക്കേണ്ടത്, അത് സെക്രട്ടറിയാണ്. പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. തൻ്റെ കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളതും ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം അജണ്ട തയ്യാറാക്കി അംഗങ്ങൾക്ക് നോട്ടീസ് അയക്കേണ്ട ഉത്തരവാദിത്വവും സെക്രട്ടറിക്കാണ്. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആരാണ് അജണ്ട തയ്യാറാക്കേണ്ടത്. അജണ്ട തയ്യാറാക്കി അംഗങ്ങൾക്ക് നോട്ടീസ് അയക്കേണ്ട ആരാണ്? സെക്രട്ടറിയാണ് അജണ്ട തയ്യാറാക്കി നോട്ടീസ് അംഗങ്ങൾക്ക് അയക്കേണ്ടത്. പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അജണ്ട തയ്യാറാക്കി അതാത് അംഗങ്ങൾക്ക് നോട്ടീസ് അയക്കേണ്ട ചുമതല എന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്രട്ടറിക്കായിരിക്കും. സഹകരണ നിയമപ്രകാരമുള്ള റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കുക, പരിശോധന, ആഡിറ്റ് എന്നിവയ്ക്ക് സമർപ്പിക്കേണ്ടതും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് CEO ഉത്തരവാദിത്തമാണ്. സഹകരണ നിയമപ്രകാരമുള്ള റെക്കോർഡുകളെല്ലാം എഴുതി സൂക്ഷിക്കുക, അവയെ പരിശോധിക്കുക, ആഡിറ്റ് എന്നിവയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, അതായത് ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കുകയും പരിശോധിക്കുകയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ചുമതല കൂടിയാണ് ചീഫ് എക്സിക്യൂട്ടീവ്. അദ്ദേഹം വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു ചുമതലയാണ് അത്. ബഡ്ജറ്റ്, വരവ് ചെലവ് കണക്ക്, ലാഭനഷ്ട കണക്ക്, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇവ തയ്യാറാക്കുക, അല്ലെങ്കിൽ കീഴ് ദിവസത്തെ കൊണ്ട് തയ്യാറാപ്പിക്കുക എന്നുള്ളതും സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വരാൻ പോകുന്ന ബഡ്ജറ്റ്,
തന്വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ, ലാഭനഷ്ട കണക്കുകളെ, എന്നുവെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റെസിറ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ തയ്യാറാക്കുക അല്ലെങ്കിൽ കീഴ് ദിവസരെ കൊണ്ട് തയ്യാറാക്കിപ്പിക്കുക എന്നുള്ളതും ഒരു സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം ആണ്. സംഘത്തിൻ്റെ മുതലുകളും നീക്കിയിരിപ്പ്, ആകെ സാമാനങ്ങൾ, റെക്കോർഡുകൾ ഇവയുടെ ചുമതലക്കാരനും അവയുടെ സുരക്ഷിതത്വത്തിന് ഉത്തരവാദിയും ഇദ്ദേഹമായിരിക്കും. സംഘത്തിൻ്റെ ആസ്തിക്കും അവിടുത്തെ റെക്കോർഡുകൾക്കും എല്ലാം സൂക്ഷിക്കേണ്ട ഒരാൾ ഈ സെക്രട്ടറിയാണ്. കാര്യം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ചീഫ് എക്സിക്യൂട്ടീവരാണ്. അദ്ദേഹം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും ഭരണ നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ചീഫ് എക്സിക്യൂട്ടീവ്. ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണ ഉപനിബന്ധനകൾ തയ്യാറാക്കി, ഉപനിബന്ധനകൾ നമുക്കറിയാം, സബ് റൂള് പാസ്സാക്കുക. ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണം സബ് റൂള് പാസ്സാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വവും സെക്രട്ടറിക്കായിരിക്കും. നിയമപ്രകാരമുള്ള അവധികൾ, മറ്റാനുകൂല്യങ്ങൾ ഇവ ജീവനക്കാർക്ക് നൽകുക എന്നതും ഒരു സെക്രട്ടറി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കൊണ്ടുപോകുന്ന ബാങ്ക്, അദ്ദേഹം കൊണ്ടുപോകുന്ന സംഘത്തിൽ ഓഫീസിൽ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ടത് ഒരു സഹകരണ സംഘം സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഒരു സിഇഒയുടെ ഉത്തരവാദിത്തമാണ്. കീഴ് ജീവനക്കാർക്കെതിരെ നിയമാനുസൃത ശിക്ഷണ നടപടികൾ കൈക്കൊള്ളുവാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത്. ഭരണസമിതിക്കും സഹപ്രവർത്തകർക്കും ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകേണ്ടതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ജോലികളും ചുമതലകളും കീഴ് ജീവനക്കാർക്ക് വിഭജിച്ച് നൽകുക, അതായത് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സെക്രട്ടറിയാണ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. തൻ്റെ ജീവനക്കാർക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഓരോരുത്തരുടെ ഏൽപ്പിക്കേണ്ടത് എന്തൊക്കെ ജോലിയാണെന്ന് നിശ്ചയിക്കേണ്ടതും ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓഡിറ്റ് റിപ്പോർട്ട്, പരിശോധന, ഇവയ്ക്ക് ആവശ്യമായ റെക്കോർഡുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കി സമർപ്പിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ചുമതലകൾ ആണ്. ഇതാണ് പ്രധാനപ്പെട്ട സെക്രട്ടറി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട. ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ കൃത്യമായി ഇതെല്ലാം പഠിച്ചിരിക്കണം. അടുത്തത്, ഒരു സഹകരണ സംഘം രജിസ്ട്രാർ അല്ലെങ്കിൽ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? RCSൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ ഒരു സുഹൃത്തായി അല്ലെങ്കിൽ ഫിലോസഫറായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സഹകരണ സംഘങ്ങളുടെ ഫ്രണ്ട് ഫിലോസഫർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അത് അതിൻ്റെ ആൻസർ രജിസ്ട്രാറാണ്. സെക്രട്ടറിയുടെ ആൻസർ രജിസ്ട്രാറാണ്. അത് കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം സഹകരണ സംഘം രജിസ്ട്രാറിനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സംഘം ബൈലാ ഭേദഗതി, അതായത് ബൈലയോ ബൈലാ ഭേദഗതികളോ ഒക്കെ അംഗീകരിക്കേണ്ടത്, അതായത് ബൈലയെ അമെൻമെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും സഹകരണ സംഘം രജിസ്ട്രാറിനുള്ളതാണ്. സംഘത്തിൻ്റെ ആദ്യ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിയമിക്കുക എന്നുള്ളതും രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. ആവശ്യമായ സന്ദർഭങ്ങളിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കേണ്ട ഉത്തരവാദിത്വവും സഹകരണ സംഘം രജിസ്ട്രാർ. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് ആരാണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കൂടി മാത്രമേ, എന്തെങ്കിലും അവർ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ പൊതുയോഗം വിളിച്ചു കൂട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അങ്ങനൊരു കാര്യം ചെയ്യാവുന്നതാണ്. നിയമവിരുദ്ധമായി ഏതെങ്കിലും സംഘം പ്രവർത്തനം നടത്തുന്നുണ്ട് കഴിഞ്ഞാൽ ഭരണസമിതി നീക്കം ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സംഘങ്ങൾക്ക് ധനസഹായം അനുവദിക്കുക, സർക്കാരിലേക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശുപാർശ ചെയ്യുക എന്നുള്ളതും സഹകരണ സംഘം രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. സംഘങ്ങളുടെ ഉത്തമ താല്പര്യം കണക്കിലെടുത്ത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതും ഒരു രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭരണസമിതികൾക്ക് നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കുക, നീക്കം ചെയ്യുക എന്നുള്ളതും ഒരു സഹകരണ സംഘ രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. സംഘങ്ങളുടെ ഉപനിബന്ധനകൾ ഭരണാനുമതി, ഉപനിബന്ധനം എന്ന് പറയുമ്പോൾ സബ് റൂള് പാസ്സാക്കി തരാനുള്ള, അതിന് ഞാൻ അനുമതി നൽകുക, പെർമിഷൻ നൽകുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു അധികാരമാണ് അദ്ദേഹത്തിൻ്റെ. സംഘ ജീവനക്കാർ, ഭരണസമിതി അംഗം, മറ്റ് പുതിയ ആവശ്യങ്ങൾ, ഇവയ്ക്ക് നിയമപ്രകാരം അനുവദിക്കാവുന്ന ഇളവുകൾ നൽകേണ്ടതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സംഘത്തിൻ്റെ പരിശോധന, അന്വേഷണം, ഓഡിറ്റിവ നടത്തുക, കുറ്റക്കാർക്കെതിരെ നിയമാനുസൃത നടപടികൾ കൈക്കൊള്ളുക എന്നതും രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. സംഘത്തിൻ്റെ ജീവനക്കാരുടെ എണ്ണം, അധികാര തസ്തിക, പ്രമോഷൻ ചട്ടങ്ങൾ ഇവ അംഗീകരിച്ചു കൊടുക്കേണ്ടതും സഹകരണ സംഘം രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. നിയമവിരുദ്ധമായ കമ്മിറ്റി തീരുമാനങ്ങൾ, നടപടികൾ ഇവ റദ്ദ് ചെയ്യാനുള്ള അധികാരം, അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 176 പ്രകാരം എന്തെങ്കിലുമൊക്കെ റദ്ദ് ചെയ്യാനുള്ള അധികാരങ്ങൾ
അത് ആർക്കാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരങ്ങൾ, ഏതെങ്കിലും തീരുമാനങ്ങളെ റദ്ദ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറാണ്. അതിൻ്റെ 176 പറയുന്നത്. പ്രവർത്തനപരമായ സംഘങ്ങളെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളതും രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തനരഹിതമായ സംഘങ്ങളുടെ പ്രവർത്തനം സമാപ്തീകരിക്കുക എന്നുള്ളതും അദ്ദേഹം.